ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് ഗർഭാവസ്ഥയിൽ നിന്ന് തന്നെ കുഞ്ഞു മഷിയിടുന്നത്, അതായത് മെക്കോണിയം പാസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പലരും കേട്ടിട്ടുണ്ടാവും കുഞ്ഞു മഷിയിട്ടിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ എന്താണ് മഷിയിടുന്നത് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. മഷിയിടുന്നത് എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞ് വയറിനകത്ത് തന്നെ കുഞ്ഞിൻ്റെ ആദ്യ മലം പോകുന്നതിനെയാണ് നമ്മൾ മെക്കോണിയം പാസ് ചെയ്ത് അല്ലെങ്കിൽ മഷിയിട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ മഷിയിട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് ആസ്പിരേറ്റ് ചെയ്യുന്നതിലൂടെ കുഞ്ഞിന് സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണ്, അതായത് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോമിലേക്ക് നയിക്കുന്നതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞു വയറിനകത്ത് തന്നെ മഷിയിടുന്നത്, അതായത് മെക്കോണിയം പാസ് ചെയ്യുന്നത് എന്നും ഇങ്ങനെ മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നതാണ്. എന്നാൽ കുഞ്ഞിൻ്റെ ആദ്യ പൂപ്പിടുന്നത് ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിലോ 24 മണിക്കൂറുകൾക്കുള്ളിലോ ആയിരിക്കും ഇടുന്നത്. ഇത് ഡാർക്ക് കളറിലുള്ള ഗ്രീൻ ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് മെക്കോണിയം പാസ് ചെയ്യാൻ പാടുള്ളതല്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കുഞ്ഞിന് വയറിനകത്ത് ഓക്സിജൻ സപ്ലൈ കുറയുകയോ സപ്ലൈ കട്ടാവുകയോ ചെയ്യുമ്പോൾ കുഞ്ഞ് സ്ട്രെസ്സിലേക്ക് പോകുന്നത് കാരണമാണ് മെക്കോണിയം പാസ് ചെയ്യുന്നത്. പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നതാണ്, അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈയും. അടുത്തത്, കുഞ്ഞിൻ്റെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രസവം നടന്നിട്ടില്ല എങ്കിൽ, അതായത് 40 ആഴ്ചക്കുള്ളിൽ ഡെലിവറി നടന്നില്ല എങ്കിൽ ഗർഭപാത്രം കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ മഷി കുടിക്കാനുള്ള സാധ്യത 40 ആഴ്ചയ്ക്ക് ശേഷം കൂടുതലാണ്. അതുപോലെ 40 ആഴ്ചയായിട്ടും പ്രസവം നടന്നിട്ടില്ലാത്ത കേസിൽ ചില കേസിൽ ഡോക്ടേഴ്സ് 1-2 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ്. അടുത്തത്, ഒന്നിൽ കൂടുതൽ പൊക്കിൾ കൊടി കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റിയിട്ട് കുഞ്ഞിന് ഓക്സിജൻ സപ്ലൈ കുറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് സ്ട്രെസ്സിലേക്ക് പോകുന്നത് മൂലം മെക്കോണിയം പാസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ഡെലിവറി ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുഞ്ഞിന് സ്ട്രെസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മെക്കോണിയം പാസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അമിതമായിട്ട് രക്തസമ്മർദ്ദവും അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിലും കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുഞ്ഞിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കലർന്ന് ഇതിൽ കുഞ്ഞ് ഒരുപാട് നേരം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിത് ശ്വസിക്കാൻ ഇടവരികയും ഇത് കാരണം കുഞ്ഞിൻ്റെ ലങ്സിലേക്ക് എത്തി കുഞ്ഞിന് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ലങ്സിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെക്കോണിയം പാസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ പെട്ടെന്ന് ഡോക്ടേഴ്സ് മെക്കോണിയം പാസ് ചെയ്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സീസെക്ഷൻ ചെയ്യുന്നത് കുഞ്ഞ് മെക്കോണിയം ആസ്പിറേറ്റ് ചെയ്ത് കുഞ്ഞിന് സിവിയർ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് എത്രത്തോളം ആ ഒരു ഫ്ലൂയിഡിനകത്ത് കിടക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. വയറിനകത്ത് തന്നെ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്. അതുപോലെ തന്നെ NICU കെയറും ആവശ്യമായിട്ട് വരും. ചില കുഞ്ഞുങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും 1-2 ദിവസം അവരെ ഒബ്സർവ് ചെയ്യുന്നതാണ്. കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് അനുസരിച്ചിട്ടാണ് ആൻറ്റിബയോട്ടിക്സും അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഡോക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം സംഭവിച്ചിട്ടുള്ള മിക്ക കുഞ്ഞുങ്ങളും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാറുണ്ട്, ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിലോ ആയിട്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് മാത്രം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു വയസ്സുവരെ കാണാറുണ്ട്. മെക്കോണിയം ആസ്പിറേഷന് കുഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മരണത്തിന് വരെ ഇത് കാരണമായേക്കാം. കുഞ്ഞ് വയറിനകത്ത് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നിങ്ങൾ കുഞ്ഞിൻ്റെ അനക്കം 28 ആഴ്ചയ്ക്ക് ശേഷം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞിൻ്റെ അനക്കം കുറവായിട്ട് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നത് കൊണ്ടാണ്. കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നതിനനുസരിച്ച് കുഞ്ഞ് സ്ട്രെസ്സിലേക്ക് പോകുന്നത് കാരണം കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിൻ്റെ അനക്കം 4-5 തവണ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതിനേക്കാൾ കുറവായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ അനക്കം കുറവായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഉടനെ കാണേണ്ടതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റിയിട്ടുള്ളവർ, പ്രഷർ, BP ഒക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും 3 നേരമായിട്ട് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത്, നിങ്ങളുടെ വജൈനൽ ഡിസ്ചാർജിൻ്റെ കളറ് പച്ച നിറത്തിലോ ലൈറ്റ് ഗ്രീൻ കളറിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്, വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കാവുന്ന സമയത്ത് ശരിക്കും ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡായിരിക്കും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡിൻ്റെ കളറ് ഇളം പച്ച നിറത്തിലുള്ള ഫ്ലൂയിഡായിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറായിട്ടുള്ളൊരു ഫ്ലൂയിഡായിരിക്കും ഉണ്ടാവുന്നത്.
അതോടൊപ്പം തന്നെ ഫ്ലൂയിഡിനൊരു ഫൗൾ സ്മെല്ലായിരിക്കും. ചില സമയത്ത് മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാലും നോർമൽ ഡെലിവറി സാധ്യമാവാറുണ്ട്. കുഞ്ഞ് ആ ഒരു പ്രസവ സമയത്തൊക്കെയാണ് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടേ എന്നുണ്ടെങ്കിൽ. അല്ലാത്തൊരു കേസിലാണ് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉടൻ തന്നെ സിസെക്ഷൻ ചെയ്യുന്നതാണ്. നമുക്ക് മെക്കോണിയം കുഞ്ഞ് പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കളർ നോക്കിയും അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയുടെ നിറം നോക്കിയിട്ടുമാണ് നമുക്ക് കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തിട്ട് എന്താണ് വയറിനകത്ത് ഒരുപാട് നേരം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയുടെ കളറ് ലൈറ്റായിട്ടുള്ള ഗ്രീൻ കളറോ കുഞ്ഞ് കിടക്കുന്നതിനനുസരിച്ച് അതുപോലെ ഒരുപാട് നേരം കിടന്നിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയുടെ ആ ഒരു നിറം കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ കളറായിട്ടായിരിക്കും കാണുന്നത്. അതുപോലെ സിവിയർ ആയിട്ടുള്ള കേസിൽ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ നീല നിറത്തിലായിരിക്കും കാണുന്നത്. കാരണം കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നത് കാരണമാണ് കുഞ്ഞിൻ്റെ ശരീരം മുഴുവന് നീല നിറത്തിലായിട്ട് കാണുന്നത്. മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവാണ്ടിരിക്കുക. നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് നേരം താമസിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരുപാട് നേരം താമസിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ജീവന് തന്നെ ഇത് അപകടമായി മാറിയേക്കാം. കുഞ്ഞു മഷിയിടുന്നത് പ്രധാനപ്പെട്ട പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസിൽ ഒന്ന് തന്നെയാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.